എന്റെ ലോറിയുടെ പേര് മാറ്റിയിട്ട് നിങ്ങൾ ചെകുത്താനം എന്ന് എഴുതി വെച്ചല്ലേ? ചെകുത്താനെന്ന് മാത്രമല്ല, തണ്ടിയിലൂൺ ഷക്കീല ചെക്ക് സമിത ഇതൊക്കെ എഴുതി വെക്കും ഞാൻ. നിങ്ങൾക്കറിയാം ഞാൻ യൂട്യൂബ് എടുത്തു വെച്ചിരിക്കുന്നത് വലിക്കാനല്ല, കാണാനാ. രണ്ടുപേരും അവിടെ നിന്ന് മാറിയിരുന്നെങ്കിൽ എനിക്ക് അകത്ത് കയറി എന്തെങ്കിലും തിന്നാൻ. അകത്ത് കയറി നോക്കി ഞാൻ ചാവണം. അപ്പന്റെ കൈവെട്ടിയ മകനാണ് നീ. അതിന് കൈ വെട്ടിയിട്ടില്ലല്ലോ. കൈ വെട്ടാനല്ലെങ്കിൽ പിന്നെ എന്തിനടാ നീ ഷത്തും കത്തിരി എടുത്തും നേരിട്ട് വാക്കിന് പോയത്? എന്റെ ഷത്തിന്റെ കൈ വെട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ നൈറ്റിയുടെ കൈ ആയിരിക്കും അവൻ വെട്ടിയത്. ഇനി മുതൽ നീ കൈയില്ലാത്ത നൈറ്റിനോട് അടക്കേണ്ടി വരും. ഈ മുതുക്ക പ്രായത്തിൽ നിന്നാണോ നീ ഇതിനകത്ത് കയറിപ്പോയത്? നീ എന്ന് പറയുന്ന മകൻ എനിക്കിനില്ല. നിനക്ക് പകരം ഞാനൊരു 18 വട്ട തെങ്ങ് വെച്ചു. ആ തെങ്ങിന്റെ ചോട്ടിലെ ഒരുപടി മണ്ണ് തോമ എടുക്കുന്നു നിങ്ങളുടെ കുഴിമാടത്തിലിടാൻ. വീട്ടിനകത്തും പുറത്തും കക്കൂസുണ്ട്, എന്നിട്ടും പെടുക്കണ തെങ്ങിന്റെ മുട്ടില്. നിനക്ക് പകരം വെച്ച 18 വട്ട തെങ്ങിലെ കരക്ക് വെട്ടി കുടിച്ചിട്ടേ സാർ സി പി മരിക്കോ. ഇതൊക്കെ ചാവാതിരിക്കാനുള്ള നിങ്ങളെ കള്ള അടവാണ്. പെട്ടെന്ന് ചാവാതിരിക്കാൻ ആ ജംഗ്ഷനിൽ 40 വരെ കരുത്ത് വിടുന്നുണ്ട്. അത് മാച്ച് കുടിച്ചിട്ട് അന്തസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാവണം ചാവണം. ഹേ മാഷെ, തോമാച്ച എന്റെ ദൈവ, എന്റെ ദൈവം തോമാച്ച, ഇത് ഉണ്ട ചോറിനുള്ള നന്ദി. ആ ഫോണ്ട ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. എന്താ എവിടെ? ഒന്നുകൂടെ ശ്രമിക്കാം. പെട്ടെന്ന് ഇതിന് കൊള്ളും ശിക്ഷ. എന്റെ പൊന്നപ്പി, ഒന്നുകൂടെ എറിയടേ. ഇതിപ്പം ചമ്മി നാറാനാണ് വിധി. ആ സാർ സി പി ഇന്ന് കൊല്ലും നമ്മളെ കളിയാക്കി. അവന് കണ്ണും പുല്ലൊന്നും കണ്ടുകൂടാ, അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ സർവ്വസാധനങ്ങൾ എറിഞ്ഞിട്ടിട്ട് ആ ഫോട്ടോ എറിയില്ലേ? ഇതല്ലേ നിന്റെ പ്രശ്നം? ഇത് പൊട്ടിച്ചു തെങ്ങ് കൊണ്ട് ഈ പറമ്പ് നീ നിറയ്ക്കോ? നോക്കിയിരിക്കാതെ വാടി, വല്ലതും പോയി കഴിക്കാം. ഹലോ മിസ്റ്റർ സാർ സി പി. ആരാ മനസ്സിലായില്ല? കൃഷി ഭവനീന്നായിരുന്നു. രാവിലെ ഒരു 18 വട്ട തെങ്ങും ചോദിച്ച് ഓഫീസിലേക്ക് വന്നില്ലായിരുന്നു. രാവിലെ ഞാൻ തെങ്ങും തൈവെന്ന് ചോദിച്ചപ്പോ പൈസ ഇല്ലാത്തോണ്ട് തരൂലെന്നും പറഞ്ഞു. പിന്നെ കുരുമുളക് വള്ളിക്ക് അടിക്കുകയും ചെയ്തു. മറന്നിട്ടില്ല, നല്ല ഓർമ്മയുണ്ട് പാട്ടി. അതൊക്കെ ശരിയെന്നാ, അത് കഴിഞ്ഞിട്ട് നമ്മൾ CCTV നോക്കിയവിടാ കണ്ടത് തെങ്ങും തൈ മോട്ടിച്ചോണ്ട് പോണത്. അതിന്റെ പൈസ മേടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങ് വന്നതാ. എന്നെ നാണം കെടുത്തത്? ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. അടുത്ത ആഴ്ച എന്റെ മോളെ കല്യാണമാണ്. ഏത് മോളുടെ കല്യാണം? മോള് പഠിക്കുകയല്ലേ, അവള് കല്യാണം ആയില്ലല്ലോ. സെന്റിമെന്റ്സ് പറഞ്ഞു പിടിച്ചിരിക്കാനും സമ്മതിക്കില്ലേ മുതലേ? ഏറി പൊടിയാത്ത ഞാൻ അവന്റെ നിന്ന് വാങ്ങിച്ചിട്ട് വരാം. അനിയാ അടിക്കുമ്പോൾ സാറെന്നുള്ള പരിഗണന എങ്കിലിരിക്കുന്നതാണ് ബാടാ.